I'm all the way up. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഗിഫ്റ്റ് കിട്ടും. ഓക്കെ, ഫ്രീ ഫയർ നിങ്ങൾ എൻ്റെ ഫ്രണ്ടായാൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് ഗിഫ്റ്റ് അയക്കാനുള്ള ഓപ്ഷൻ കാണത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുമ്പോൾ ഒന്ന് അക്സെപ്റ്റ് ചെയ്തേക്കണം. എൻ്റെ നിക് നെയിമും ഐഡിയൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തേക്കാം. പിന്നെ ഗീവ് വേ പങ്കെടുക്കാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഐഡി ഇല്ലെങ്കിൽ നിക് നെയിം ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഗീവ് വേ റിസൾട്ടൊക്കെ അറിയണം. പിന്നെ അടുത്ത ഗീവ് വേ ഡീറ്റെയിൽസൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടിപ്പുറത്ത് ബെല്ലൈക്കനുണ്ട്, അതൊന്ന് പ്രസ് ചെയ്യണം. റാൻഡം കമൻ്റ് എന്ന് പറഞ്ഞൊരു സൈറ്റുണ്ട്, അതിലായിരിക്കും ഞാൻ ഐഡിയൊക്കെ സെലക്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് എടുത്ത് അതിനകത്ത് കോപ്പി ചെയ്ത് അവർ തന്നെ വിന്നറെ സെലക്ട് ചെയ്ത് തരുന്നതായിരിക്കും. അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ടാർജറ്റ് 100 സബ്സ്ക്രൈബേഴ്സാണ്, അത് കംപ്ലീറ്റ് ആയാൽ ഉടനെ തന്നെ അടുത്ത ഗീവ് വേ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം ആരും മറക്കരുത്. അടുത്ത ഗീവ് വേ നടത്തുന്നതായിരിക്കും, എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ ചാനലായ മിസ്റ്റർ ഗെയിമിംഗ് ബ്രാൻഡിലേക്ക് സ്വാഗതം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കാരണം നമ്മുടെ ഫസ്റ്റ് വീഡിയോയ്ക്ക് തന്നെ കുഴപ്പമില്ലാത്ത വ്യൂസും ലൈക്കും എല്ലാം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഡേ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 60-70 മെമ്പേഴ്സായിട്ടുമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ഈ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. ഫ്രീ ഫയർ കളിക്കുന്ന ആർക്കാണല്ലോ ഒരു പ്രോ പ്ലെയർ ആവാൻ ആഗ്രഹമില്ലാത്തത്? എനിക്കറിയാം നിങ്ങൾക്കും ഒരു പ്രോ പ്ലെയർ ആവാൻ മതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ചില തെറ്റുകൾ കാരണമാണ് നിങ്ങൾക്കൊരു പ്രോ പ്ലെയറെ പോലെ ഗെയിം കളിക്കാൻ പറ്റാത്തത്. ആ വരുന്ന തെറ്റുകൾ എന്തെല്ലാമെന്നും ആ തെറ്റുകൾ എങ്ങനെ തിരുത്താമെന്നുമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തരാൻ പോകുന്നത്. മെയിനായിട്ട് മൊത്തം എത്ര ടോപ്പിക്കിനെ പറ്റി പറയാനുണ്ടെന്ന് വെച്ചാൽ ഏകദേശം ഒരു 5 ടോപ്പിക്കാണ് പറയാനുള്ളത്. ആദ്യത്തെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് തന്നെയാണ്. ഈ വീഡിയോയിൽ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ മോൾ ഭാഗത്തായിട്ടൊരു വൈഫൈൻ്റെ ചിഹ്നം കാണാം, അതാണ് നിങ്ങളുടെ നെറ്റ്വർക്ക് സ്പീഡിൻ്റെ ഇൻഡിക്കേറ്റർ. അതൊരു 70-100 നിങ്ങൾക്ക് സ്മൂത്തായിട്ട് കളിക്കാം, ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അതേപോലെ 100-200 വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അത് 200 റേഞ്ചൊക്കെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ കട്ട ലാഗ് തോന്നുന്ന പോലെ നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങും. ഈ ലാഗ് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ എനിമിയെ മര്യാദയ്ക്ക് തിരിച്ചറിയാനും കഴിയില്ല. നിങ്ങളുടെ ബുള്ളറ്റ് എനിമിക്ക് കൊള്ളുകയും ഇല്ല. നിങ്ങൾ ജസ്റ്റ് വെടിവെക്കുന്നതൊക്കെ വെറുതെ ആയിപ്പോൾ. നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രോബ്ലം കറക്റ്റ് ചെയ്യണം. അതായത് 70-100 അല്ലെങ്കിൽ വേണ്ട ഒരു 100-200 റേഞ്ചിനുള്ളിൽ നിങ്ങൾ ആ പുതിയൊരു വീട്ടിലേക്ക് സ്ഥലം. അപ്പോൾ ഈ വീടിൽ വോയിസ് കുറവായാലും ക്ഷമിക്കുക. റെജിസ്റ്റർ മലയാളിയാണോ അല്ലയോ എന്നതിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ എൻ്റെ പണ്ടത്തെ ഡൗട്ടായിരുന്നു, റെജിസ്റ്റർ മലയാളിയാണോ അതോ ബംഗാളിയാണോ. മിക്ക യൂട്യൂബേഴ്സ് ഇട്ടിട്ട് എനിക്ക് അങ്ങോട്ടൊരു ഒരു വിശ്വാസം വന്നില്ല. പിന്നെ അത് പല യൂട്യൂബേഴ്സ് ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലായ റെജിസ്റ്റർ മലയാളിയാണ്. എന്നാൽ ചില കൂട്ടുകാർ ചിന്തിക്കുന്നുണ്ടാവുന്ന റെജിസ്റ്റർ മലയാളിയായിട്ട് എന്തോ എൻ്റെ ഫോട്ടോയോ എന്തോ എൻ്റെ വോയിസോ ഒന്നും കേൾപ്പിക്കാത്തതെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ അതുകൊണ്ട് ഞാൻ ആ സംശയം തീർക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം റെജിസ്റ്റർ എന്ന് പറയുമ്പം നമ്മളൊരു കൂട്ടുകാരൻ്റെ ഫ്രണ്ടാണ്. ഇപ്പം എൻ്റെ കൂട്ടുകാരനല്ല, എൻ്റെ കൂട്ടുകാരൻ്റെ ഫ്രണ്ടാണ്, കൂട്ടുകാരൻ്റെ കൂട്ടുകാരൻ. അപ്പോൾ അവനൊരിക്കലും ഇങ്ങനെ റെജിസ്റ്റാറുമായിട്ട് ഞാൻ ചാറ്റ് ചെയ്തപ്പം എംസോൺ ഞാൻ കസ്റ്റമർ യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചു. ചോദിച്ചപ്പോൾ റെജിസ്റ്റാർ നോ എന്ന് പറഞ്ഞു. മലയാളത്തിൽ തിരിച്ച് റിപ്ലൈ ഒന്നും തന്നില്ല, പക്ഷേ റെജിസ്റ്റർ മലയാളം മനസ്സിലായണ്ടല്ലോ തന്നു. അത് മാത്രമല്ല, റെജിസ്റ്റർ എടുക്കൊരു പോസ്റ്റ് ഇട്ടായിരുന്നു കമ്മ്യൂണിറ്റി ലാബിൽ, നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ കാണിച്ചു തരാം. സോറി, ഞാൻ കമ്മ്യൂണിറ്റി ലാബെന്നാണ് ആദ്യം പറഞ്ഞത്. കമ്മ്യൂണിറ്റി ലാബല്ല, അവൻ്റെ വീഡിയോയുടെ ടൈറ്റിൽ തന്നെയാണ്. അതിനകത്ത് കാണാൻ അവൻ ടാഗ് കൊടുത്തിരുന്ന ആഷ് കേരള ഫ്രീ ഫയറാണ്. ഇത് മതി, ഇത് മതി, നമുക്ക് മനസ്സിലാവും റെജിസ്റ്റാറ് കേരളത്തിലുള്ള തന്നെയാണ്. ഹലോ മച്ചമാരെ, ദിസ് ഈസ് മിസ്റ്റർ എകെ. അപ്പോൾ നമ്മളുടെ മിസ്റ്റർ എകെ എന്ന ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോയുടെ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചങ്ങ് പൊട്ടിച്ചേക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്.
ഇപ്പോ ലോക്ക്ഡൌണും ക്വാറന്റൈനും ഒക്കെ കാരണം എല്ലാവരും വീട്ടിൽ തന്നെ കുത്തിരിപ്പായിരിക്കുമല്ലോ. അപ്പൊ ബോറടിക്കുന്ന കാരണം എല്ലാവരും പബ്ജിയും ഫ്രീഫയറും അങ്ങനെയുള്ള ഗെയിമുകളിൽ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുകയാണ്. അപ്പൊ പബ്ജിയുടെയും ഫ്രീഫയറിന്റെയും എല്ലാ ഗെയിമുകളുടെയും റേറ്റിംഗ് ഒരുവിധം നല്ല രീതിയിൽ തന്നെ കൂടിയിട്ടുണ്ട്. നമ്മൾ ഈ സാഹചര്യത്തിൽ ഏറ്റവും ഒരു മുഖ്യമായിട്ട് നേരിടുന്ന പ്രശ്നമാണ് നെറ്റിന്റെ പിങ് അഥവാ നെറ്റിന്റെ സ്പീഡ് കുറയുന്നത്. എല്ലാവരും യൂസ് ചെയ്യുന്ന കാരണം നെറ്റിന്റെ സ്പീഡ് വളരെ നല്ല രീതിയിൽ തന്നെ കുറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കളിക്കുമ്പോ ലാഗ് വരുന്ന കാരണം പെട്ടെന്ന് നമ്മൾ ഡിഫീറ്റ് ആവുന്നു. നന്നായി കളിച്ച ചിക്കൻ ഡിന്നർ അടിക്കുന്നതിന്റെയും ബൂയ അടിക്കുന്നതിന്റെയും ഒരു വക്കത്തെത്തി നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നെറ്റ് പിങ് വന്ന് 99+ ആയിട്ട് നമ്മൾ നോക്കാവാ. അപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ അങ്ങനെ നോക്കാവണത് ഈ നെറ്റിന്റെ ഒരു സ്പീഡ് എല്ലാവരും ഉപയോഗിക്കുന്നത് കാരണം കുറയുന്നത് കൊണ്ടാണ്. അപ്പൊ അതെങ്ങനെ മറികടക്കാം എന്നൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അധികം ലാഗ് അടിപ്പിക്കുന്നില്ല,